നീലക്കണ്ണുള്ള മാലാഖ, രചന കണ്ണൻ സാജു. ചെളിപുരണ്ട ഉടുപ്പും ചടപിടിച്ച പോലുള്ള മുടിയും നീലക്കണ്ണുകളുമായ ആ കൊച്ചു പെൺകുട്ടി അവിടെ വീടിന്റെ മതിലിരുന്ന് അയൽക്കാരായ തങ്ങളെ നോക്കുന്നതിനും ശ്രദ്ധിച്ചു. നന്ദിവേട്ടാ, ആ കുട്ടിയെ നോക്ക്, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പുതിയ വീട്ടിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കുന്ന തിരക്കിൽ നിന്നും ഇടവേളയിട്ടുകൊണ്ട് നന്ദു അനുവിനരികിലേക്ക് വന്ന് മതിലിരുന്ന് തങ്ങളെ തന്നെ നോക്കുന്ന ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. എന്തോ ഒരു വശപ്പിശക്ക് പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോ അവിടുത്തെ വേലക്കാരിയുടെ മോളായിരിക്കും അല്ലേ? ആയിരിക്കും. രണ്ടു നില വീടും കാറുകളും കണ്ടിട്ട് ആ വീട്ടിലെ കുട്ടിയാവാൻ സാധ്യതയില്ല. നന്ദു പറഞ്ഞു തീരും മുന്നേ വേലക്കാരി വേഗത്തിൽ വന്ന് അവൾ വലിച്ച് താഴെ ഇറക്കി. എന്നാ നോക്കിയിരിക്കുവാടി, വേണേ വന്ന് വല്ലതും തിന്ന്. തിരക്കുകളെല്ലാം കഴിഞ്ഞ് മോളയും മുറക്കി ഇരുവരും വർത്തമാനം പറഞ്ഞ് ബാൽക്കണിയിലിരുന്നു. നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു. ദേ, ആ വേലക്കാരി സഞ്ജിക്കായിട്ട് പോകുന്നുണ്ടല്ലോ. നന്ദു ഒന്ന് എത്തി നോക്കി. ശരിയാണല്ലോ, ആ കുട്ടി കൊണ്ടുപോണില്ലേ? ആഡംബര വസ്ത്രം അണിഞ്ഞൊരു സ്ത്രീ അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു നോക്കി ഇരുവരും അതിശയത്തോടെ ഇരുന്നു. അവൾ ആ വീട്ടിലെ കുട്ടി തന്നെയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല, അവിടുത്തെ കുട്ടിയാണെങ്കിൽ വേലക്കാരി അങ്ങനെയൊക്കെ പെരുമാറൂ? ഇരുവരും സംശയത്തിലാണ്ടു. പിറ്റേന്ന് അടുക്കള പണി എടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലെ പുതിയ വേലക്കാരിയും അതേ നാട്ടുകാരിയുമായ ദേവകിയമ്മയോട് അനു ചോദിച്ചു. ദേവകിയമ്മേ, ആ പെൺകൊച്ച് ആ വീട്ടിലെ തന്നെയാണോ? ഏത്? മിന്നുമോളോ? ആ ആ ആ നീലക്കണ്ണുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച? അതേ മോളെ, പാവം. അതന്നെ ആ കൊച്ചിനെ അങ്ങനെ നടത്തിയിരിക്കുന്നേ? അതോ, അവൾക്ക് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നു. ഭർത്താവിൻ്റെ കുഴപ്പമാണെന്ന് ഏതോ ഡോക്ടർ പറഞ്ഞത്രേ. അങ്ങനെ പത്തുകൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഗർഭിണിയായി. കൊച്ചയാളുടേതല്ലെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. സ്വന്തം വംശം ജയിക്കാൻ അവൾ ടി എൻ എ ടെസ്റ്റ് വരെ നടത്തി. എന്നിട്ടോ? എന്നിട്ടെന്താ, കൊച്ച അവൻ്റെ തന്നെ ആയിരുന്നു. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവൾ കാശ് കൊടുത്ത് റിസൾട്ട് പോസിറ്റീവ് ആക്കിയതാണെന്ന് പറഞ്ഞ് വഴക്കായി. ആ സ്ത്രീയും കുഞ്ഞിനെ തിരിഞ്ഞു നോക്കില്ലേ? ഇല്ലെന്നേ. പാവ, കെട്ടിയവനും കെട്ടിയവളും എപ്പോഴും വഴക്ക. സ്കൂളിൽ വിടുന്ന ദിവസങ്ങൾ മാത്രം വേലക്കാരി അവളെ കുളിപ്പിക്കും. രണ്ടും മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ ഒരേ ഡ്രസ്സിൽ കാണാം. നാറിയിട്ട് അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ. ഇന്നലെ ആ മതിലിരിക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നി. എന്ത് ചെയ്യാൻ പറ്റും മോളെ, അനുഭവിക്കുക, അല്ലാണ്ട് നിവൃത്തിയില്ലാലോ. ഉച്ചയ്ക്ക് ഉമ്മറത്ത് കഥ പറഞ്ഞുകൊടുത്ത് മോൾക്ക് ചോറ് വാരിക്കൊടുത്തുകൊണ്ടിരിക്കവേ അവൾ വീണ്ടും വന്നു. തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണുകളിൽ കൗതുകം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് വിശക്കുന്നുണ്ടാകുമോ, കഴിച്ചു കാണുമോ? അനു സ്വയം ചോദിച്ചു. ചോദിച്ചു നോക്കണോ, വേണോ? ഏയ്, ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ? എന്താ മോളുടെ പേര്? ചിരിച്ചുകൊണ്ട് കയ്യിൽ പാത്രമായി വന്ന അനു അവളുടെ അരികിലേക്ക് ചെന്നു. അനാമിക. ആഹാ, നല്ല പേരാണല്ലോ. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി എന്ത് ചോദിക്കണമെന്നറിയാതെ അനു നിന്നു. ആന്റി, എനിക്കും അതുപോലെ ചോറ് തരുമോ? അനുവിന് നെഞ്ച് പിടയുന്ന പോലെ തോന്നി. അതിനെന്താ, തരാലോ. അവൾ ചോറ് ഉരുളയാക്കി കുട്ടിയുടെ നേരെ നീട്ടി. അവളത് വേഗത്തിൽ വായിലാക്കി. ചവച്ചരക്കുന്നതിനിടയിൽ നീലക്കണ്ണുകളിൽ വെള്ളം പടർത്തിക്കൊണ്ട് അനുവിനെ നോക്കി പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല. ചില സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പുഞ്ചിരി. മോള് രാവിലെ ഒന്നും കഴിച്ചില്ലേ? അവളൊന്ന് പുഞ്ചിരിച്ചു. എടി നാശമേ, നീ നാട്ടുകാരുടെ കയ്യിൽ ചോറ് മേടിച്ച് നിന്നോ? കളിയോടെ ഓടി വന്ന ആ സ്ത്രീ അവളെ പൊതിരെ തള്ളി. കുട്ടിയല്ലേ ചേച്ചി, എന്തിനെങ്ങനെ തല്ലുന്നേ? വെപ്രാളത്തോടെയും വേദനയോടെയും അനു ചോദിച്ചു. എന്റെ കുട്ടിയല്ലേ, ഞാൻ തല്ലും കൊല്ലും, ആ ചോദിക്കാൻ നീ ആരടി? ആ സ്ത്രീ ആ കുഞ്ഞിനെ പിടിച്ചു വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴും അവളുടെ നീലക്കണ്ണുകൾ അനുവിലായിരുന്നു. അതോടെ അവളുടെ ജീവിതം ജയിലു പോലെയായി. ഇടയ്ക്കിടെ ജനാലക്കമ്പികളിൽ പിടിച്ചിന്ന് അവൾ അനുവിനെ നോക്കുന്ന അനു കണ്ടിരുന്നു. നന്ദുവേട്ടാ, അനാമികയെ കാണുമ്പോൾ സങ്കടം തോന്നുക. മോൾക്ക് എന്ത് കൊടുക്കുമ്പോഴും അവൾക്കും കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് തോന്നിപ്പോവുക. നന്ദുവിൻ്റെ നെഞ്ചിൽ തലവെച്ച് അനു പറഞ്ഞു. നിനക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുത്തു മാറ്റി വെക്ക്, ഞാൻ രാത്രി കൊണ്ടുകൊടുക്കാം. അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്ന കൈ തട്ടിമാറ്റി അവൾ നന്ദുവിനെ നോക്കി. നിന്റെ ഇഷ്ടമല്ലടി എൻ്റെയും. ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു. രാത്രി അനു തയ്യാറാക്കിയ പൊതിയുമായി നന്ദു മതിൽ ചാടി സൈഡിലെ മരത്തിലൂടെ വലിഞ്ഞ് സൺസൈഡിൽ കയറി അനാമികയുടെ മുറിയിലെ ജനാലക്കരികിലെത്തി. മുറിയുടെ ഒരു മൂലയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിലെ തീയിലേക്ക് നോക്കി അവൾ ഇരിക്കുന്നുണ്ട് നന്ദുവിന് അത്ഭുതം തോന്നി. മോളെ, അവൻ വിളിച്ചു. തെള്ളും ഭയമില്ലാതെ അവൾ ജനലരികിൽ വന്നു. നന്ദു അവളുടെ നീലക്കണ്ണുകളിലേക്ക് നോക്കി. മോൾക്ക് അനു ആൻറ്റി തന്നുട്ടാ. അവൻ പൊതി ജനാലയിലൂടെ ഉള്ളിലേക്ക് കൊടുത്തു. ഭാവ്യത്യാസങ്ങൾ ഏതുമില്ലാതെ അവളത് വാങ്ങവേ അകത്തുനിന്ന് ശബ്ദമുയർന്നു. താനെന്തിനാണോ നാണം കെട്ടിങ്ങനെ നിൽക്കുന്നേ? ഇതെന്റെ വീടാ, എന്റെ അച്ഛനുണ്ടാക്കിയത്. ആ അച്ഛന്റെ കാശിന് കള്ളും കുടിച്ച് എന്നെ വന്ന് തല നിനക്ക് ഉളുപ്പുണ്ടോടാ? ആ വാശിയിൽ അയാൾ എന്തോ എറിഞ്ഞു പൊട്ടിക്കുന്ന ശബ്ദം മുഴങ്ങി. നന്ദു വിഷമത്തോടെ അനാമികയെ നോക്കി. അങ്കിൾ പോയിക്കോ, അച്ഛനും അമ്മയോ വന്ന് അങ്കിളിനെ ചീത്ത വിളിക്കും, പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. മോൾ വിഷമിക്കണ്ട, ഇന്ന് രാത്രി ഇതുപോലെ അങ്കിൾ കൊണ്ടുവരാം. മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. അങ്കിളിനെന്നെ ഇഷ്ടമാണോ? ഇഷ്ടമായണ്ടല്ലേ മോളെ,
ഈ രാത്രി അങ്ങളിവിടെ വന്നേ. പിന്നെന്താ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമില്ലാത്തേ? എന്തു പറയണമെന്നറിയാതെ അവൻ നിന്നു. എന്നെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കിവിടെ മടുത്തു. ജോലിക്ക് വന്ന ചേച്ചി എന്നെ കുറേ അടിക്കും. എനിക്ക് തരുന്ന ചോറിയിൽ തുപ്പിയിടും. നന്ദു ആകെ ധർമ്മസങ്കടത്തിലായി. അങ്കിൾ വേറെ വീട്ടിലേക്ക് മാറട്ടെ, എന്നിട്ട് മോളെ കൊണ്ടാവും. പ്രോമിസ്. അവൾ ജനാലയിലൂടെ കൈനീട്ടി. പ്രോമിസ്. അവനാ കൈകളിൽ ഉള്ളം കൈ ചേർത്ത് വെച്ചു. പകുതി ആശ്വാസത്തിൽ അനുവിനെ ചേർത്ത് പിടിച്ച് അവൻ ഉറങ്ങി. നേരം പുലരെ ഒച്ചയും ബഹളവും കേട്ട് ഇരുവരും കണ്ണുകൾ തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അനാമികയുടെ വീടിന് മുന്നിൽ ആൾക്കൂട്ടം കണ്ട് ഇരുവരും അവിടേക്ക് ഓടി. രാവിലെ ജോലിക്ക് വന്ന വേലക്കാരിയാ ആളെ ആ സ്ത്രീ മരിച്ചെടുക്കുന്ന കണ്ടേ. വാക്കത്തിക്കിട്ട് വെട്ടിയതായിരുന്നു. മുറിയിലെ ഫാനിൽ അയാളും തൂങ്ങി. മുകളിലെ മുറിച്ച് നോക്കുമ്പോൾ കൊച്ചിനെയും. നടക്കും വഴിയിൽ ആളുകൾ പറയുന്ന കേട്ട് അനു നന്ദുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് അവരുടെ മുന്നിലൂടെ ഉടലും തലയും വേർപ്പെട്ട രൂപമായി അവളെ കൊണ്ടുപോകുന്ന കണ്ട് കരച്ചിലോടെ അനു നന്ദുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ചേതനയറ്റ മുഖത്തും ആ നീലക്കണ്ണകൾ അവളെ തന്നെ നോക്കുന്ന പോലെ അവൾക്ക് തോന്നി. എന്തൊരു കഷ്ടാലേ ഇവരൊക്കെ കള്ളും കുടിച്ചോരോന്ന് ചെയ്യുന്നത്. ഭാര്യയും മോളെയും കൊന്ന് അവനും ചത്തു. ആളുകൾ അടക്കം പറയുന്നു തുടർന്നുകൊണ്ടേയിരുന്നു. അനുവിനെ താങ്ങിക്കൊണ്ട് നന്ദു വരാന്തയിലിരുന്നു. എന്തിനാ നന്ദു ഏട്ടാ ആ കുഞ്ഞിനോട് ഇത് ചെയ്ത്? എങ്ങനെ തോന്നി അയാൾക്ക്? എനിക്ക് തന്ന, ഞാൻ നോക്കിയിരുന്നല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ച് പറഞ്ഞു. അവളെ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് ആശ്വസിപ്പിക്കാനാവാതെ നന്ദു നിശബ്ദനായിരുന്നു. ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ താഴേക്ക് നീണ്ടു കിടക്കുന്ന കൈകൾ അവനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. ഇന്നലെ തന്നെ അവളെ കൊണ്ടുവരാൻ എനിക്ക് തോന്നിയില്ലല്ലോ ദൈവമേ എന്നവൻ മനസ്സിൽ പറഞ്ഞു. പാലിക്കപ്പെടാത്ത വാഗ്ദാനത്തെ ഓർത്ത് ആ നീല കണ്ണുകളിലേക്ക് ഒരിക്കൽ കൂടി അവൻ നോക്കി.